ഇന്ത്യയിൽ 3 മാസത്തിൽ ഏറെയായി നമ്മൾ കോവിഡ് വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 11 കോടിയോളമായി, കേരളത്തിൽ 1.5 കോടിയിൽ മേലെ ഡോസുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പലർക്കും ഈ വാക്സിൻ്റെ ഗൗരവതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടായോ, അത് ഇവിടെയും ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങൾ. വാക്സിൻ എടുത്തു കഴിഞ്ഞാലുള്ള കൊച്ചു കൊച്ചു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് പോകുന്നുണ്ട്. അതിനപ്പുറത്തുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ലേ, അത് കണക്കിലെടുക്കപ്പെടുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങളോ സംശയങ്ങളും, അതുപോലെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ടായത് അതും ഗൗരവതരത്തിലെടുക്കുന്നില്ലേന്ന്. അപ്പോൾ എന്താണ് ഈ ചർച്ച ചെയ്യപ്പെട്ട കാര്യം? നമുക്കറിയാം, കോവിഡ് രോഗം വന്നു കഴിഞ്ഞാൽ മരണസാധ്യത ഉണ്ടെന്നതിനപ്പുറം നീണ്ടു നിൽക്കുന്ന പല പ്രത്യാഘാതം, ലോങ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും, പല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് ലങ്സിനുണ്ടാവാറുണ്ട്, ഹൃദയത്തിനുണ്ടാവാറുണ്ട്, കിഡ്നിക്ക്, അതുപോലെ പലയിടങ്ങളിലും രക്തം കട്ട പിടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, പക്ഷാഘാതം, അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഒക്കെയും കോവിഡിൻ്റെ ബാക്കി പത്രമായിട്ടുണ്ടാവാറുണ്ട്. UKയിൽ, ബ്രിട്ടനിൽ വാക്സിൻ കൊടുക്കുക സ്വീകരിച്ച വീട്ടിൽ നേരത്തെ തന്നെ തുടങ്ങിയും നല്ല 10% വാക്സിനേഷൻ കവറേജ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ്. അവിടെ കുറച്ച് പേർക്ക് ഇതുപോലെ തലച്ചോറിൽ സിരകളിൽ രക്തം കട്ട പിടിക്കുകയാണ്, ചിലപ്പോൾ ബ്ലീഡിങ്, അതോടൊപ്പം ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തീരെ കുറയുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ, ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപെനിയ. അത് പലപ്പോഴും ബ്രെയിനിലാണ്, ചിലപ്പം അബ്ഡോമിനിൽ, ചിലപ്പം പൾമണ്ടറി എംബോളിസം എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പം അത്തരത്തിലുള്ളതിൽ ഈ തലച്ചോറിലുണ്ടായിരുന്ന രക്തം കട്ട പിടിച്ചുകൊണ്ടുള്ള അതോടൊപ്പം ഉള്ള ത്രോംബോസൈറ്റോപെനിയ, ആ ഒരു കോമ്പിനേഷൻ കുറേയേറെ കേസുകളിൽ ഈ വാക്സിൻ എടുത്തവരിലുണ്ടായി. വാക്സിൻ എടുത്തവരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചിന്തിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും. ഇപ്പോൾ ഏത് അസുഖത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റേറ്റ് എത്രയാണോ അതിലും മേലെ കാണുമ്പോൾ മാത്രമേ ഇത് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള ഒരു അനുമാനത്തിലെത്താൻ പാടുള്ളൂ. അവിടെ ഇതേക്കുറിച്ചൊക്കെ വളരെ ഗൗരവതരത്തിൽ അന്വേഷണം നടത്തുന്ന MHRA, അതുപോലെ തന്നെ യൂറോപ്യൻ മെഡിക്കൽ അസോസിയേഷൻ, അവരാദ്യഘട്ടത്തിൽ വിലയിരുത്തുകയും ഇതിനെക്കുറിച്ച് ഒരു ബന്ധമേ ഇല്ല, ഗോ ഹെഡ് എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് പോയി. ഇതിൻ്റെ ഇൻസിഡൻസ് ഏകദേശം 100,000-ൽ 1 കേസ് അങ്ങനെയൊക്കെയാണ് കണ്ടത്. പിന്നീട് അമേരിക്കയിലും മറ്റ് ചില യൂറോപ്യൻ കൺട്രികളിലും ഇതിൽ വളരെ കുറഞ്ഞ രീതിയിൽ 250,000-ൽ 1, അതിലും കുറവായിട്ട് 400,000-ൽ 4, 5 എന്നുള്ള നിലയിലൊക്കെ ഇത്തരം കേസുകൾ കണ്ടപ്പോൾ വാക്സിനുമായിട്ട് ഒരു പ്ലോസിബിലിറ്റി, ഈ ഒരു കാര്യം സാധ്യതയുണ്ടോ എന്ന് ഇപ്പം കരുതുന്നു. പക്ഷേ അതും പറഞ്ഞിട്ട് വാക്സിൻ നിർത്താനോ അതിനുള്ള കാര്യമുട്ടില്ല താനും, കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഔട്ട് വേ ദ റിസ്ക്. റിസ്ക് ഇസ് സോ ലോ, ബെനിഫിറ്റ് കൊടുത്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, അവർക്കാണെങ്കിൽ വാക്സിനുകൾ ഒന്ന് വേണ്ടെന്ന് വെച്ചാൽ മറ്റൊരു വാക്സിൻ അവർക്ക് ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മളെപ്പോലെയല്ല, ഒന്ന് വേണ്ടാന്ന് വെച്ചാൽ മറ്റൊന്നു കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതേക്കുറിച്ച് നമ്മളുടെ വേവലാതി, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, കേസുകൾ ഇന്ത്യയിലുണ്ടോ? അവിടെ ആസ്ട്രസെനിക്ക വാക്സിൻ ആണ് ഇതിൻ്റെ കാര്യമായിട്ടുണ്ടായത്, അതിൻ്റെ സമാനമായിട്ടുള്ള വാക്സിനാണ് കോവിഷീൽഡ്. കോവിഷീൽഡിനെതിരെയാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടത്. അത് ഈ പറഞ്ഞ ഏത് അഡ്വൈസ് ഇവൻറ്റും ലോകത്തെല്ലായിടത്തും ഒരുപോലെയല്ല. ഇവിടെ പറഞ്ഞ UKയിൽ കൂടുതൽ, US അതിനേക്കാളും കുറവ്. നമ്മുടെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
കുറച്ച് കേസുകൾ ഉണ്ട് എങ്കിലും അത് അതിനേക്കാളും വളരെ കുറവായിട്ടാണ്, വളരെ വളരെ കുറവ്. അപ്പം നമ്മളിതൊന്നും അറിയാതെ പോവുകയാണോ എന്നുള്ളൊരു ചോദ്യം അല്ല. വാക്സിൻ കൊടുത്തുകൊണ്ട് വന്നിരുന്ന എഡ്വേഴ്സ് ജെൻഡറ് 797 വാക്സിൻ കൊണ്ടുവന്ന ആ കാലഘട്ടം തൊട്ട് രണ്ട് അഭിപ്രായങ്ങൾ യു കെയിൽ നിലവിലുണ്ടായിരുന്നു. വാക്സിനെതിരെയുള്ള ലോബി അന്നുണ്ടായിരുന്നു. കാലം കൊട്ടിങ്ങോട്ട് ഒരുപാട് കോലാഹലങ്ങളും എതിർപ്പുകളും അതീവിച്ചാണ് വാക്സിൻ ഈ കാലഘട്ടങ്ങളിൽ എത്തിയത്. കഴിഞ്ഞ നൂറ്റാണ്ട് തൊട്ട് തന്നെ വാക്സിൻ്റെ അഡ്വേഴ്സ് ഇവൻ്റ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. ഇന്ത്യയും ഒട്ടും പുറകിലല്ല. വാക്സിനുകൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനുശേഷം വരുന്ന എന്ത് കാര്യമാണെങ്കിലും, അത് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നൊന്നുമില്ല, ഏത് ലക്ഷണങ്ങളും ഏത് ലാബ് റിപ്പോർട്ടാണെങ്കിലും അതിനെ മുഴുവൻ മേലാവിലേക്ക് അറിയിക്കാനുള്ളൊരു ഒരു വ്യവസ്ഥയുണ്ട്. അഡ്വേഴ്സ് ഇവൻറ്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ AEFI എന്നാണ് ആ സിസ്റ്റത്തിന് പറയുന്നത്. അത്തരത്തിലുള്ള സിസ്റ്റം ഇതിനും ഉണ്ട്. കോവിഡ് വാക്സിനേഷന് ശേഷം അത് നമ്മുടെ ഈ കോവിൻ ആപ്പ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെയുണ്ട്. അരമണിക്കൂർ അവിടെ ഇരുത്തുന്നതിനുള്ളിലുള്ള പ്രശ്നം അപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു വ്യവസ്ഥിതി ഉണ്ട്. നമ്മൾ അനുഭവിക്കുന്ന മേലുവേദന, തലവേദന, അതൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്ര പേർക്കുണ്ടായി, എത്ര നമ്പർ ഉണ്ടായി എന്നുള്ളത് അന്നേക്കന്ന് അറിയിക്കപ്പെടണം. അതേക്കുറിച്ചത് വാക്സിനുമായിട്ട് ബന്ധമുള്ളതാണോ തള്ളിക്കളയേണ്ടതാണെന്നൊന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുള്ളൊരു വിദഗ്ധ സമിതിയാണ്. ഇതേക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് ഇത് ബന്ധമുണ്ടോ ഇല്ലയോ, ബന്ധമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അഡ്വൈസ് ഇവൻ്റ്, അത് ചെറുതും വലുതായിക്കോട്ടെ, അത് ചിലർക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ളത്, ചിലർക്ക് രക്തം കട്ട പിടിച്ച്, ചിലർക്ക് ഹാർട്ട് അറ്റാക്ക്, പക്ഷേ മനസ്സിലാക്കുക, പ്രായക്കൂടുതലുള്ളവർക്കാണ് വാക്സിൻ സ്വീകരിച്ചത്. സ്വാഭാവികമാർക്കുമായും അവർക്കും മരണം സംഭവിക്കാനുള്ള, സ്വാഭാവിക മരണം സംഭവിക്കാനുള്ള സാധ്യത ആ കാലഘട്ടത്തിലുള്ളതുകൊണ്ട് എല്ലാം വാക്സിൻ എടുത്തിട്ടാണെന്ന് പറഞ്ഞ് വാക്സിൻ നിഷേധിക്കുന്നത് തീരുമാനവും പാടില്ലല്ലോ. അപ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വ്യവസ്ഥ കൃത്യമായിട്ടും ഇവിടെയുണ്ട്. ഓരോന്ന് ഇത്തിരി സമയം എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ്. അത് ചർച്ച ചെയ്യപ്പെടുകയും തീരുമാനങ്ങൾ എടുക്കുകയും അത് സ്വതാര്യമായിട്ട് തന്നെ വരും. നമ്മൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഫാമിലി വെൽഫെയറിൻ്റെ സൈറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റുണ്ട്. മറ്റ് പലതും കുറച്ചുകൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും കൂടുതൽ വരുന്നത്. പറഞ്ഞു വന്നത്, നമ്മൾ ഇതേക്കുറിച്ച് വേവലാതിപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം എവിടെയുണ്ടോ ഇപ്പോൾ? ഇപ്പോഴത്തെ എണ്ണം ഇത്തരത്തിലുള്ള കേസുകൾ വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ അതേക്കുറിച്ചൊരു വേവലാതിപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വാക്സിൻ നിഷേധിക്കുകയോ അത് എടുക്കാതിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് കാര്യങ്ങളും അങ്ങനെയുള്ള പുതിയ മാറ്റങ്ങളുണ്ടെങ്കിൽ ഈ വിദഗ്ധ സമിതി തന്നെ വാക്സിൻ്റെ എന്ത് വേണമെന്നുള്ള കാര്യങ്ങൾ നിർത്തേണ്ടതാണെങ്കിൽ നിർത്തും, അതൊക്കെ അവർ തീരുമാനിക്കും. അതുവരെയും നമ്മൾ ഓൾവേസ് ബെനിഫിറ്റ് ഔട്ട്വേ ദ റിസ്ക്, വാക്സിൻ എടുക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മളെ തീരുമാനം.